حياته منها وما له في الآخرة من نصيب. صدق الله مولانا العلي العظيم. إذا اقشعر قلب المؤمن من خشية الله تحاتت عنه خطايا كما يتحات من الشجرة ورقها. صدق رسوله النبي الكريم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ولموا يا أمة سيدنا محمد സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഗതിയിലിരിക്കുന്ന ഉസ്താദ് അവർഗളെ, ബഹുമാനപ്പെട്ട യൂസഫ് ബാക്കോവി ഉസ്താദ്, അതേപോലെ ഉയർന്നരായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇബ്രാഹിംകുട്ടി ഹാജി, അബ്ദുറഹിമാൻ മാസ്റ്റർ, മറ്റ് വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ബാക്കോവി ഉസ്താദ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാരെ, മഹല്ല് കാരണവന്മാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, വിശിഷ്യ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാം. നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശിഷ്യ, നമ്മളിവിടെ പ്രധാനമായും ഇന്നത്തെ ഈ വേദി നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയ, അതല്ലെങ്കിൽ നമുക്ക് മുമ്പേ നടന്ന് നമ്മൾക്ക് വഴികാട്ടികളായി, അതുമല്ലെങ്കിൽ തട്ടും തടസ്സങ്ങളുമില്ലാതെ മുന്നോട്ട് ഗമിക്കാനുള്ള വിശാലമായ പാതയൊരുക്കി തന്ന് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട നമ്മളുടെ മഹല്ലിന്റെ മുൻകാളി എന്നതിലുപരി കരീറ്റിപ്പറമ്പ് മഹല്ലിന്റെ ആദ്യ കാളി എന്ന് പറയുന്നതായിരിക്കാം ഒരുപക്ഷെ ഒന്നുകൂടി ഭംഗിയെന്ന് തോന്നുന്നു, ബഹുമാനപ്പെട്ട മോയിൻകുട്ടി മുസ്ലിയാർ. അതിനപ്പുറത്ത് എന്റെ അഭിവന്ദ്യരായ ഗുരു കൂടിയായ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട സമസ്തയുടെ ചീഫ് ഖാരി ആയി ദീർഘകാലം ഒരു പടി പണ്ഡിതർക്ക് മുമ്പിൽ തലയെടുപ്പോടെ ഖാലിഖായ റബ്ബിന്റെ കലാമ് പഠിപ്പിച്ചു കൊടുത്ത, അതിന്റെ തജ്വീദനുസരിച്ച് ഓതുകയും ഓതിപ്പിക്കുകയും ചെയ്ത് പരിശുദ്ധ ദീനിന്റെ നെടും തൂണായ പരിശുദ്ധ ഖുർആനിനെ സമൂഹത്തിന് മുമ്പിൽ അക്ഷരം തെറ്റാതെ പകർന്നു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ യോഗ്യരായ ഒരു തലമുറയെ, അതല്ലെങ്കിൽ ഒരു സമുദായ ഒരു പണ്ഡിത ലോകത്തെ തന്നെ ഈ ലോകത്തിന് സമർപ്പിച്ച് സുഖമായി ഗാഢനിദ്രയിൽ നമ്മളുടെ പരിസരത്തിൽ സുഖമായി ഇറങ്ങുന്ന ബഹുമാനപ്പെട്ട കെ വി ഉസ, ഈ മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ കരീറ്റിപ്പറമ്പിലെ ഏതൊരു വേദിയും പൂർണ്ണമാകുന്നത് എന്നാണ് അധ്യക്ഷ ഭാഷണത്തിലും സ്വാഗത ഭാഷണത്തിലൂടെയും ഒക്കെ ഞാൻ മനസ്സിലാക്കി. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതിനു മുമ്പും ഒരിക്കൽ ഇതേപോലെ ഒരു വേദിയിൽ, ഒരു അനുസ്മരണ വേദിയിൽ നിങ്ങളോട് കൂടെ സംഗമിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ ആ മഹാന്മാരുടെ ഉഖ്റവിയായ ദറജ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തി കൊടുക്കട്ടെ. അവരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മോയിൻകുട്ടി ഉസ്താദ് ഇവിടെ വിദേശികളായ ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് വലിയ ദർസ് നടത്തിയിട്ടില്ലെങ്കിലും അതിന് കഴിയാത്തത് കൊണ്ടല്ല അന്നത്തെ സാഹചര്യം. അതേസമയത്ത്
നേരത്തെ അധ്യക്ഷസഭ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ 70 വയസ്സുള്ള കാരണവർ ഇന്നലെ കോളേജിൽ നിന്നിറങ്ങി വന്ന കുട്ടിയുടെ തെറ്റിതിരുത്താൻ ഭാഗത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ മഹാനായ മോയിൻകുട്ടി ഉസ്താദിന്റെ ദീർഘവീക്ഷണവും അതല്ലെങ്കിൽ ഒരു സമുദായത്തിന് അത്യാവശ്യമായത് എന്താണോ അതവർക്ക് പറഞ്ഞുകൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത അവരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണിതെന്നത് ഞാനും നിങ്ങളും വിസ്മരിച്ചുകൂടാ. അള്ളാഹു ഉസ്താദ് അവർകളുടെ ഉഹ്റവിയായ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അതേപോലെ ബഹുമാനപ്പെട്ട കെ വി ഉസ്താദും അവർ ചെയ്തതും ഈ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത് ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങി നിന്നു എന്നതല്ല. സ്വാഗത ഭാഷണത്തിൽ മനസ്സിലാക്കി, ഏതൊരു മീറ്റിംഗ് നടക്കുമ്പോഴും അതിനെക്കുറിച്ച് നേരത്തെ അന്വേഷിച്ച് അതിന്റെ അജണ്ട എന്താണെന്ന് അന്വേഷിച്ച് അതിലെ കാര്യങ്ങൾ എങ്ങനെയാവണമെന്ന് നിർണയിച്ചു കൊടുത്ത് ഒരു നാടിന്റെ മസ്ലഹത്തിന് വേണ്ടി ഒരു പണ്ഡിത സമൂഹത്തിന് തജ്വീദ് അനുസരിച്ച് ഖുർആൻ പഠിപ്പിച്ച് സമൂഹ മധ്യത്തിലേക്ക് സമർപ്പിക്കുക എന്നതിലപ്പുറം ഒരു നാടിനെ ഏത് രൂപത്തിൽ നല്ല നിലയിൽ ഐക്യത്തോടുകൂടി കൊണ്ടുപോകാം എന്നതായിരുന്നു ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് ഈ നാട്ടിൽ ചെയ്തത് എന്നതെന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. മഹാനവറുകളും ഇന്ന് നമ്മളുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഉഹ്റവിയായ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു അവരെയും നമ്മയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഇൻഷാ അല്ലാ, കൂടുതൽ അത് തന്നെ മുൻനിർത്തിയിട്ട് പറയുന്നില്ലെങ്കിലും നമ്മളെ വിഷയം തന്നെ അവരാണ്. അവര് കാണിച്ചു തന്ന ഒരു ജീവിത രീതിയുണ്ട്. ഖാലിഖായ റബ്ബ് എന്നെയും നിങ്ങളെയും പഠിച്ചത് അവന് ആരാധിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ആരാധന തഖ്വയിൽ അധിഷ്ഠിതമായിട്ടാകുമ്പോഴെ ആകുന്നത് എപ്പോഴാണോ ആ സമയത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഇബാദത്തിനെ സ്വീകരിക്കുകയുള്ളൂ. അഥവാ അള്ളാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ടാകുന്നത് എപ്പോഴാ ആ സമയത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ അമലുകളെ സ്വീകരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ അമൽ ചെയ്യുന്നവന്റെ അടയാളം എന്താ? അൽ ഖൗഫു അനിൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീം. ഖാലിഖായ റബ്ബിലുള്ള പേടി, അതേപോലെ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം, അതേപോലെ വല്ലിസ്തിഅദാദു ലിയൗമിർ റഹീം. ഇത് കഴിഞ്ഞ് നാളേക്ക് വേണ്ടി, നാളത്തെ എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കണമല്ലോ എന്ന് കരുതിയിട്ട് തയ്യാർ ചെയ്തു വെക്കുന്നവരുമാ. ബഹുമാനപ്പെട്ട മോയിൻകുട്ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളവും കെ വി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളവും അടിവരയിട്ട് ആലോചിച്ചോ. അൽ ഖൗഫു അനിൽ ജലീൽ, നിങ്ങളൊക്കെ ഈ വേദിയിൽ വന്നിരിക്കുമ്പോ മഞ്ഞ തലയിൽ പതിക്കുന്നത് കൊണ്ടല്ല നിങ്ങളൊക്കെ തുപ്പി വെച്ചത്. മഞ്ഞ തലയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ തലപ്പാവ് ധരിച്ചത്, മറിച്ച് അൽ ഖൗഫു അനിൽ ജലീൽ, ഖാലിഖായ റബ്ബിനെ പേടിച്ചു. അത് ജീവിതത്തിൽ പകർത്തി നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ്, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മോയിൻകുട്ടി ഉസ്താദ് അവര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്നതാ ഇതേ. അവ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അല്ലേ, കുറച്ചുകൂടി തുറക്കുവോ? ഞാൻ സൗണ്ട് തുറക്കും. ഒന്നും കുറച്ച് തോനെ വയർന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സാഹചര്യം എവിടെ എത്തുന്നത് അവിടെ നിർത്തുട്ടോ. അത്രേ ഒരു ഒരു പ്രയാസമുള്ള പനിച്ച് കിടന്നെടുത്തത് പിന്നെ എന്തായാലും ഇവിടെ വരണമെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് പ്രത്യേകം ഹോസ്പിറ്റലിൽ പോയി ഗ്ലൂക്കോസ് ഒക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഒരു ആഫിയത്ത് ഉണ്ടാക്കി വന്നതാണ്. അള്ളാഹു തആല നമ്മളുടെ ഒക്കെ രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ, ആഫിയത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത്, അവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ പിതാക്കന്മാരവരെ കണ്ടുപിടിച്ചവരാ. ആ പിതാക്കന്മാരാ നിങ്ങൾക്ക് ദീൻ പകർന്നു തന്നത്. ബഹുമാനപ്പെട്ട മോയിൻകുട്ടി ഉസ്താദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, തന്റെ മക്കളോട്, ഇന്ന് മുതിർന്നവരായി ചിലപ്പോ വേദിയിലും സദസ്സിലുമുള്ള തന്റെ മക്കളോട് ഷറഫാക്കപ്പെട്ട മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ പരിശുദ്ധ ഖുർആൻ സ്ഥിരമായി പരിശുദ്ധ ഖുർആൻ ഓതിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു രീതി ആ മഹാമനീഷിയിൽ ഉണ്ടായിരുന്നു എന്ന്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളുടെയൊക്കെ സ്ഥിതി എന്താ? പള്ളിയിലെ ഉസ്താദിനോട് എന്റെ കുട്ടിനങ്ങൾ ദർസിലേക്കൊന്ന് കൂട്ടണം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ കുട്ടി ദർസിലേക്ക് വരേണ്ട സമയത്ത് വാപ്പയായ ഞാൻ കരീറ്റിപ്പറമ്പ് അങ്ങാടിയിലെ കടത്തിണ്ണയിൽ ഇരുന്നിട്ട് കഥ പറയുന്ന സാഹചര്യമാണെങ്കിൽ
അപ്പാനെ അങ്ങാടി കണ്ടാൽ മോപ്പിന്റെ പള്ളിയിലേക്ക് വരുമോ? ഇല്ല. അതല്ല വേണ്ടത്, അപ്പ കാണിച്ചു കൊടുക്കണം ജീവിതത്തിൽ. അതാ ബഹുമാനപ്പെട്ട മോയിക്കുട്ടി ഉസ്താദ് കാണിച്ചു തന്നത്. അല്ലാഹുവേ അവരുടെ ഉഹ്റവിയായ ദറജ ഉയർത്തണേ. അല്ലാ തീർന്നില്ല. ആ ബഹുമാനപ്പെട്ട കെ വി ഉസ്താദും കാണിച്ചു തന്നത് അത് തന്നെയാ. നാട് മുഴുവനും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ, നാട് മുഴുവനും തജ്വീദ് അനുസരിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഇത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്ന് മാത്രമല്ല, അതിനപ്പുറത്ത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടവരാ എന്ന് മനസ്സിലാക്കി മഹാനവർകള് അവരുടെ മക്കളെ മുഴുവനും എന്ന് പറയാം എന്ന് തന്നെ പറയാം ആലിമാക്കിയല്ലോ. അവരെ അവരെയും തജ്വീദ് പഠിപ്പിച്ചു ബഹുമാനപ്പെട്ട ആരി റഹിമുസ. അവരുടെ ബൈത്തുൽ ഖുർആനിൽ ഇൻഷാല്ലാ അടുത്ത ഞായറാഴ്ച എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് ഇൻഷാല്ലാ അടുത്ത ഞായറാഴ്ച വരുന്നു. ആളുകളൊക്കെ പങ്കെടുക്കണം, വിജയിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഏതായിരുന്നാലും അവരും മക്കളെ കൊണ്ട് ഇതേപോലെ ദീനിന് ഖിദ്മത്തും അവര് സമുദായത്തിന് പറഞ്ഞു കൊടുക്കുന്നത് മക്കളിലൂടെ ആദ്യം പകർന്നു കൊടുത്തിട്ട് നമ്മൾക്ക് കാണിച്ചു തന്നിട്ട് ആ പിരിഞ്ഞു പോയത്. അപ്പൊ രക്ഷിതാക്കളായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് നമ്മളെ മക്കളിൽ നിന്ന് തുടങ്ങണം, എന്നിട്ട് നമ്മൾ സമുദായത്തിന് പറഞ്ഞു കൊടുക്കണം, അപ്പോഴേ അതിലൊരു ഫലമുണ്ടാകുള്ളൂ. ആവട്ടെ പറഞ്ഞു വന്നത്, അവര് അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിച്ചത് കൊണ്ടാ ഇന്ന് ഈ സദസ്സിലിരിക്കുമ്പോഴും ഈ പറഞ്ഞ രൂപത്തിൽ ഒരു വെള്ള ടവലെങ്കിലും ഞാനും നിങ്ങളും തൊപ്പി വെച്ചതെങ്കിലും ഈ ഒരവസ്ഥയിൽ ഇരിക്കുന്നത് അൽഖൗഫു അനിൽ ജലീൽ. മുത്തഖിയായ മനുഷ്യനെയാണ് അവര് പറഞ്ഞ അടയാളം, അല്ലാഹനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അലാമത്തു ഖൗഫില്ലാ യതബയ്യനു ഫീ സബ്അതി അശിയാ. അവര് പേടിച്ച ആ ഒരു പേടിയുണ്ടല്ലോ നിങ്ങളെ, അത് തന്നെയാ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതും അവന്റെ ഖൗഫോടുകൂടി അവനെ ആരാധിക്കാൻ വേണ്ടിയാ. അതാ സാത്വികരായ നമ്മളുടെ ഈ പണ്ഡിതന്മാര് നമ്മൾക്ക് കാണിച്ചു തന്നത്. അൽഖൗഫു അനിൽ ജലീൽ, എപ്പോഴാ ആ പേടി എന്നിലും നിങ്ങളിലും വരുന്നത്? അപ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകുന്നുള്ളൂ. ആ പേടി എന്നിലും നിങ്ങളിലും ഉണ്ടോ? മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു തന്നതാണ് അലാമത്തു ഖൗഫില്ലാ യതബയ്യനു ഫീ സബ്അതി അശിയാ. എനിക്കും നിങ്ങൾക്കും നമ്മളെ പരിശോധിക്കാം, എനിക്കും നിങ്ങൾക്കും നമ്മളെ കുറിച്ചൊരു വിചിന്തനം നടത്താം, എനിക്കും നിങ്ങൾക്കും എന്ന് കിടക്കാൻ വേണ്ടി നമ്മളുടെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോ ഞാൻ എന്റെ റബ്ബിന്റെ സർവവിധ അനുഗ്രഹങ്ങളും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് സംവിധാന സർവസ്മിത സൗകര്യങ്ങളും തന്ന ഖാലിഖോയ റബ്ബിന്റെ സകല സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിക്കുമ്പോ ഞാൻ അവന്റെ ത്വാഅത്തിൽ അവനെ പേടിച്ചുകൊണ്ട് അവന് വൈപ്പെടുന്നുണ്ടോ? എന്റെ റബ്ബിനെ കുറിച്ച് എന്നിൽ പേടിയുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഒന്ന് പരിശോധിച്ചോ. അതിന്റെ ഒന്നാമത്തെ അടയാളം മഹാന്മാര് പഠിപ്പിച്ചു ആ ഖൗഫ് ഉണ്ടോ എന്നത്. നമ്മളിലുള്ള ഏഴ് കാര്യങ്ങളിലൂടെ അത് നമ്മൾക്ക് വെളിവാകും അത്രേ. അല്ലാഹനെ പേടിയുണ്ടോ എന്നത് മഹാന്മാരായ നമ്മളുടെ ആലിമീങ്ങള് മഹാനായ നമ്മളുടെ തന്നെയാ അല്ലാഹനെ പേടിക്കുന്നതിന്റെ അടയാളമായി, അല്ലാഹനെ പേടിക്കുന്നവന്റെ അടയാളമായി മഹാന്മാരെ പഠിപ്പിച്ചത്. ഒന്നാമതായിട്ട് ഏഴ് കാര്യങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള നിന്റെ പേടിയുണ്ടോ എന്നത് നിനക്ക് വെളിവാകും. ആ ഏഴ് കാര്യങ്ങളിൽ ഒന്നാമത്തെ മൗലിയോ
അത് നിന്റെ നാവിലൂടെ നിനക്ക് വ്യക്തമാവാം, നാവിലൂടെ നിനക്ക് നിന്നെ തന്നെ പരിശോധിക്കാം. നീ അല്ലാഹനെ പേടിക്കുന്നുണ്ടോ എങ്കിൽ നിന്റെ നാവ് കൊണ്ട് നീ കളവ് പറയില്ല, നാവ് കൊണ്ട് തമാശയായാൽ പോലും തമാശയ്ക്ക് പോലും നീ കളവ് പറയുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. നമ്മളൊക്കെ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചോ, കൊടുവള്ളിയിൽ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ നമ്മള് താമരശ്ശേരിയിൽ നിന്ന് വാഹനവുമായി വരേണ്ടവരാ. അപ്പൊ പാലക്കുറ്റ് കഴിയുമ്പോ നമ്മളെ ഒന്ന് വിളിച്ചു നോക്കും, എവിടെയാ ഉള്ളത്? ഞാനിതാ MPC ജംഗ്ഷനിൽ ഉണ്ടെന്ന് പറയുമ്പോ ഇവിടെ കരീറ്റിപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് വാഹനം എടുക്കുന്നേ ഉള്ളൂ, അത് കളവല്ലേ സഹോദരാ. ചെറിയ സംഗതിയാണെന്ന് കരുതണ്ട, ആ ഒരു കളവ് നിന്നെ യഹ്ദി ഇലൽ ഫുജൂർ തമ്മാടിത്തരത്തിലേക്ക് കൊണ്ടുപോകുമത്രേ. ഇങ്ങനെ നാല് ദിവസം നിസാരമായ സംഗതിയല്ലേ എന്ന് കരുതിയിട്ട് നീ അങ്ങ് പറയുമ്പോ യഹ്ദി ഇലൽ ഫുജൂർ, അത് എന്നെയും നിങ്ങളെയും തമ്മാടിത്തരത്തിലേക്ക് ഫാജിറിന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ ചെറിയ ചെറിയ കളവുകൾ പറഞ്ഞ് മൊബൈൽ ഫോൺ അതിന് നമ്മൾക്ക് സൗകര്യം ഒരുക്കി തരിക കൂടി ചെയ്യുന്നുണ്ടല്ലോ. ആ നിലക്ക് ചെറിയ കളവുകളിലൂടെ നമ്മൾ പോകുമ്പോ എത്രത്തോളം എന്നറിയോ, അള്ളാഹുവിങ്കൽ അവരെ കസാബ് എന്ന് പേര് രേഖപ്പെടുത്തി വെക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞു വന്നത് അള്ളാഹുവിലുള്ള പേടി, ഒരു വിശ്വാസിക്ക് ഖാലിഖായ റബ്ബിലുള്ള പേടി അവന്റെ നാവിലൂടെ വെളിവാകും. ആ നാവിലൂടെ വെളിവാകുന്ന അവസ്ഥ അവൻ കളവ് പറയില്ല, തീർന്നില്ല. പറയുന്ന സാഹചര്യവും ഉണ്ടാവില്ല, ഗീബത്ത് പറയുന്ന അവസരവും സാഹചര്യവും ഉണ്ടാവില്ല. ഗീബത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായി വിശദമായി വളരെ വ്യക്തമായ ധാരണയുള്ളവരായിരിക്കും എന്റെ മുമ്പിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല. അൽ ഗീബത്തു അശദ്ദു മിനസ്സിനാ, വ്യഭിചാരത്തെക്കാളും ഭയാനകമാണ് ഗീബത്ത് എന്ന. ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്റെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അയൽവാസിയുടെ പുതിയ പുതുമണ അയൽവാസിയുടെ മകന്റെ ഭാര്യയായി വന്ന മരുമകള്, അവളിലുള്ള പോരായ്മകള് നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടുകാരിയോട് സുകാര്യമായി ചർച്ച ചെയ്താലും അതും ഗീബത്തിന്റെ ഗണത്തിൽ തന്നെ. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അത് അവരിലുള്ള കാര്യമാണെങ്കിലും ശരി, മറ്റൊരാളോട് പറയുമ്പോഴാ അത് ഗീബത്താകുന്നതെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ. അതേ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളോട് നിങ്ങൾ കൂടി ആലോചിച്ചോ, ഇന്നലകളിൽ കയറി വന്ന മകന്റെ ഭാര്യ ഒരു പക്ഷേ അവൾ നിങ്ങളുടെ മരുമകൾ എന്ന ടൈറ്റലിൽ ജീവിക്കുന്നവളാവാ, എന്നാൽ പോലും അവളുടെ പോരായ്മയാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ അതും ഗീബത്തിന്റെ ഗണത്തിൽ തന്നെ. പ്രിയപ്പെട്ട മരുമകളായി വന്നവളെ നിന്നോടുകൂടി സൂചിപ്പിക്കട്ടെ, 10-15 നാള് ഭർത്താവിന്റെ വീട്ടിൽ നിന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി 4 ദിവസം നിന്റെ വീട്ടിൽ ഒന്ന് കൂടാ ചെല്ലുമ്പോ ആദ്യത്തെ ദിവസം നീ കിടക്കുന്നത് ഉമ്മ അടുക്കള പണിയെടുക്കുമ്പോ അടുക്കളയിൽ നീട്ടിവെച്ച പടിയിൽ കിടന്നിട്ട് ഭർത്താവിന്റെ പോരായ്മകളും ഭർത്താവിന്റെ വീട്ടിലെ ന്യൂനതകളും നിന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയോട് ഷെയർ ചെയ്യുമ്പോ ഗീബത്തിന്റെ
ഗണത്തിൽ തന്നെ ലോ യഗ്ഫിറുല്ലാഹ് അല്ലാഹ് പൊറുത്തു തരില്ല ഹത്തോ യഗ്ഫിറ സാഹിബുഹു നിന്റെ അമ്മായിമ്മയുടെ കുറ്റമാ പറഞ്ഞതെങ്കിൽ ആ അമ്മായിമ്മയോട് പറഞ്ഞ് അവര് പൊരുത്തപ്പെടിച്ചു തരാതെ മറുവശത്ത് ഉമ്മ നിങ്ങളുടെ മരുമകളുടെ പോരായ്മയാ പറഞ്ഞതെങ്കിൽ പറഞ്ഞത് അവളോട് പറഞ്ഞിട്ട് അവള് പൊരുത്തപ്പെട്ടു തരാതെ റബ്ബ് പൊറുത്തു തരില്ല ഹത്താ യഗ്ഫിറ സാഹിബുഹു ആരെ കുറിച്ച് പറഞ്ഞോ അവരോട് പറഞ്ഞു പൊരുത്തപ്പെടിക്കാതെ അല്ലാഹു പൊറുത്തു തരില്ല അബി ഹുറൈറ തങ്ങൾ പറഞ്ഞു തങ്ങളോട് ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത് കേട്ടിട്ടില്ലേ മനിൽ മുഫ്ലിസു യാ അബാ ഹുറൈറ അബി ഹുറൈറ തങ്ങളോട് ഒരിക്കലും റസൂലുള്ള ചോദിക്കുകയാ ആരോ അബി ഹുറൈറ തങ്ങളെ പാപ്പരായ ആളെന്ന് ചോദിച്ചപ്പോ അൽ മുഫ്ലിസു ഫിനാ മല്ലാ മാല ലഹു വലാ മതാ ഹബീബായ തങ്ങളോട് മഹാനായ അബി ഹുറൈറ തങ്ങൾ പറയുന്ന നബിയേ ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ മുതലില്ലാത്ത സമ്പത്തില്ലാത്ത ആളുകളുണ്ടല്ലോ അവരാ ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായ ആളെന്ന് പറയുമ്പോ ആരംഭ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുത്തു അബി ഹുറൈറ തങ്ങളെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ മുതലില്ലാത്ത സമ്പത്തില്ലാത്ത ആളല്ല എന്റെ ഉമ്മത്തിലെ പാപ്പരായ ആളുകൾ എന്റെ ഉമ്മത്തിലെ പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് കരീറ്റിപ്പറമ്പില് ജീവിക്കുമ്പോ അവര് പള്ളിക്കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ളവരാ ഷംസുൽ ഹുദായുടെ നേതൃസ്ഥാനത്ത് വന്നവരാ നാട് ഭരിക്കാൻ ഖാലിഖായ റബ്ബ് പ്രത്യേക തൗഫീഖ് നൽകിയവരാ ഇത്രത്തോളം അനുഗ്രഹങ്ങളും മുഴുവനും ചെയ്തു കൊടുത്ത് അവര് റാഹത്തായ നിലക്ക് നാടിന്റെ നേതൃത്വത്തിൽ ജീവിക്കുമ്പോ നാവിനെ നിയന്ത്രിച്ചില്ല നാടിനെ നിയന്ത്രിക്കുന്ന തിരക്കിനിടയിൽ അവര് നാവിനെ നിയന്ത്രിച്ചില്ല തന്റെ താല്പര്യങ്ങളെ അതിജയിക്കാൻ തന്റെ താല്പര്യങ്ങളെ സംസ്ഥാപിക്കാൻ തന്റെ അഭിപ്രായത്തിന് അതല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ എന്ന് വേണമെങ്കിലും പറയാ അതിനു വേണ്ടിയിട്ട് മറ്റൊരാള് പറയുന്ന അഭിപ്രായം അതൊരു വേള ഒരുപടി ഹൈറുള്ളതാവാ നാടിന് നന്മയുള്ളതാവാ മഹല്ലിന് ഗുണമുള്ളതാവാ എന്നാലും തനിക്ക് യോജിപ്പില്ലാത്തവന്റെ അഭിപ്രായമാകുമ്പോ അതിനെ അങ്ങ് അടിച്ചമർത്തി അതിന് അതിജയിക്കാൻ നാളെ അങ്ങാടിയിൽ ഇറങ്ങി അവനെ കുറിച്ച് ഗൈബത്തും പറഞ്ഞിട്ട് അല്ലാഹു തആല വലിയ തൗഫീഖ് കൊടുത്തു അവന്റെ ത്വാഅത്തിൽ ഇബാദത്ത് ചെയ്യാൻ കേട്ടിട്ടില്ലേ മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ ജഅലഹു ഖയ്യിമ മസ്ജിദിന അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുമ്പോഴാണ് ഏതെങ്കിലും നിലക്ക് ഒരു ക്ലീനിംഗുകാരന്റെ ജോലി തന്നിട്ടെങ്കിലും പള്ളിയുമായി ബന്ധപ്പെടാനുള്ള ഒരു തൗഫീഖ് റബ്ബ് തന്നോ അത് നമ്മളിൽ ഖൈർ ഉദ്ദേശിക്കുമ്പോഴാണ് ഓ ഖൈറിനെ തട്ടിക്കളയല്ല വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഓ ഖൈറിനെ എറിഞ്ഞുടക്കല്ല നമ്മളുടെ അഭിപ്രായം എന്ത് എന്നതിലപ്പുറം നാടിനും ദീനിനും ഖൈറ് ഏതാണ് അത് ആര് പറഞ്ഞാലും നമ്മളെ എതിർദിശയിലുള്ളവന് പറഞ്ഞാലും അതിനെ അംഗീകരിക്കുകയും അതിനെ അതിജയിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണമോ അതാ മഹാന്മാരായ നിങ്ങളുടെ നാട് നന്നാക്കി നാടിനെ നയിച്ച് പിരിഞ്ഞു പോയ നമ്മളുടെ മഹാന്മാരായ ഈ കെ വി ഉസാദ്മാര് നമ്മൾക്ക് കാണിച്ചു തന്നതും അതാണെന്ന് വെറുതെ പറഞ്ഞതല്ല ഞാൻ വീണ്ടും അതിലേക്ക് വരാ അതുകൊണ്ട് വിശ്വാസികളെ വിശ്വാസിയുടെ ഖാലിഖായ റബ്ബിനോടുള്ള ഖൗഫ് വെളിവാകുന്നത് നാവിലാണ് അവൻ ഗൈബത്ത് പറയില്ല അവള് ഗൈബത്ത് പറയില്ല പെങ്ങളെ ആലോചിച്ചോ മഹാനായ അബി ഹുറൈറ തങ്ങളോട് റസൂലുള്ള പറയുകയാണ് ദുനിയാവിൽ ജീവിക്കുമ്പോ അവൾ ഒരുപാട് ഇബാദത്ത് ചെയ്തു കരീറ്റിപ്പറമ്പിലെ നിസാമി ഉസ്താദിന്റെ മസാന്ത മജ്ലിസു നൂറിൽ വന്നു അവിടുത്തെ ഉത്ബോധന ക്ലാസ്സുകൾ കേട്ടു അതേപോലെ തന്നെ കരീറ്റിപ്പറമ്പിൽ
വിപുലമായി നടക്കുന്ന പരിശുദ്ധ ഖുർആന്റെ മജ്ലിസുകളിൽ പങ്കെടുത്തു. അവൾ തജ്വീദ് അനുസരിച്ച് പരിശുദ്ധ ഖുർആൻ ഓതി എല്ലാവരും കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിനെ പേടിച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുണർന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച് കണ്ണുനീരൊലിപ്പിച്ച് ദുആ ചെയ്തവളാണ്. പക്ഷേ നേരം വെളുത്ത് അലക്കാൻ വേണ്ടി കല്ലിനടുത്തേക്ക് നിന്നപ്പോ അയൽവാസിയായ പെണ്ണ് അവളുടെ അതിരിലേക്കും വന്നപ്പോ നാവിനെ നിയന്ത്രിച്ചില്ല. പറയുമ്പോ തഹജ്ജുദും നിസ്കരിച്ചവളാണ്, റവാത്തിബിനെ പതിവുള്ളവളാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിസ്കരിച്ച മനുഷ്യന്മാരെ എവിടെ നിങ്ങളെന്ന് വിളിക്കപ്പെടുമ്പോ ഞാനും അതിൽ പെടണമെന്ന് തീയതിയിൽ ആ ഒരു നിയ്യത്തിൽ ഇസ്ലാമി ഉസ്താദ് ലുഹാ നിസ്കാരത്തിന്റെ ഫളിൽ പറഞ്ഞു. അന്ന് മുതൽ അതിനെ പതിവുള്ളവളാണ്, പക്ഷേ കാര്യമായില്ല. നാവ് കൊണ്ട് ഗൈബത്ത് പറഞ്ഞു പോയോ? അവസാനം നാളെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, പള്ളിക്കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്തിലുണ്ട്, നാട് ഭരിക്കാനും മുൻപന്തിയിലുണ്ട്, അഞ്ചു വത്ത് ജമാഅത്തിന് പള്ളിയിൽ വന്നിട്ടുണ്ട്, പെങ്ങളെ ദുഹാ നിസ്കാരത്തിന് പതിവാക്കിയിട്ടുണ്ട്, പാതിരാത്രിയിൽ തഹജ്ജുദുണ്ട്. ഇതെല്ലാം വലിയ പ്രതീക്ഷയിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പിറന്ന പടിയിൽ എന്നെയും നിങ്ങളെയും നാളെ മശ്റയിൽ ഒരുമിച്ച് കൂട്ടി. വവുളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ, എന്നിട്ട് ഏടുകൾ നമ്മളുടെ കയ്യിലേക്ക് അങ്ങ് തരുമ്പോ സുബ്ഹാന ജല്ല ജലാലൂ കൊണ്ടുപോകാനൊന്നും കാണില്ല. പെങ്ങളെ ആരെ കുറിച്ച് ഗൈബത്ത് പറഞ്ഞോ അവർക്ക് നമ്മളുടെ അമലിൽ നിന്ന് എടുത്തു കൊടുക്കുകയാ? ആരെ കുറിച്ച് നമീമത്ത് പറഞ്ഞോ അവർക്കും നമ്മളുടെ അമലിൽ നിന്ന് എടുത്തു കൊടുക്കുകയാ? തന്റെ അഭിപ്രായത്തിന് അതിജയിക്കാൻ ആരെ കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞോ അവനും നമ്മളുടെ അമലിൽ എടുത്തു കൊടുക്കുകയാണ്. അവസാനം ഹക്കുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ നമ്മളുടെ കയ്യിൽ അമൽ ഇല്ലാതെ വരുമ്പോ ആർക്കാണോ ഹക്കുള്ളത്, ആരെ കുറിച്ചാണോ ഖീബത്തും നമീമത്തും പറഞ്ഞത്, അവരുടെ തിന്മയെടുത്ത് നമ്മളിൽ നിക്ഷേപിച്ചിട്ട് നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. സുമ്മത്തുരിഹ ഫിന്നാർ, പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയുള്ള ആളില്ലേ അബി ഹുറൈറ തങ്ങളെ, അവരാ എന്റെ ഉമ്മത്തിലെ പാപ്പരായ ആളെന്ന് ആരംഭ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ പാപ്പരായ ആളുകളിൽ നമ്മൾ പെട്ടുകൂടാ. ഖാലിഖായ റബ്ബിലുള്ള ഖൗഫിന്റെ അടയാളം നമ്മളുടെ നാവിൽ വരട്ടെ. അല്ലാഹുവിനെ പേടിക്കുന്നവന്റെ നാവിൽ അതിലുള്ള അടയാളം വരുമ്പോ അവന് കളവ് പറയില്ല, അവന് ഗൈബത്ത് പറയില്ല, ഫുളൂല് പറയില്ല, അഥവാ ആവശ്യമില്ലാത്ത സംസാരമുണ്ടല്ലോ ആ ആവശ്യമില്ലാത്ത സംസാരത്തിന് അവന് പറയില്ല. ആ നിലക്ക് മറ്റില്ല എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിവായി നിൽക്കുന്നവനാ. മിനു ഹുസ്നി ഇസ്ലാമിൽ മറി തർക്കുഹു മാ ലാ യഅനി, കഥകൾ പറയാൻ ആവശ്യമില്ലാത്തതിന് നമ്മളെ ഭാഷയിൽ വെടി പറയാന്നൊക്കെ പറയാറില്ലേ, ആ രൂപത്തിൽ ഒരുപാട് സമയം കഥ പറയാൻ സമയം കിട്ടിയിട്ടും അതിലൊന്നും എനിക്ക് ആവശ്യമുള്ള സംഗതിയില്ലല്ലോ ആ ഒരവസ്ഥ മനസ്സിലാക്കിയിട്ട് പിന്മാറുന്നവനില്ലേ. അവനായ യഥാർത്ഥ മുമ്പിന് വിശ്വാസികളെ വീണ്ടും ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇപ്പറഞ്ഞ ഖീബത്ത് നമീമത്ത് കദിബ് ഫുളൂലിൽ നിന്ന് മാറി നിൽക്കുകയും വയജഅലു ഫീ ലിസാനിഹി വയജഅലു ലിസാനഹു മശ്ഗൂലൻ ബിദിക്രില്ലാ,
മോയിൻകുട്ടി ഉസ്താദിനെ ഞാൻ കണ്ടിട്ടില്ല, കെ വി ഉസ്താദിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പരമാവധി കാണുന്ന സമയത്തൊക്കെ ഒന്നുകിൽ അവരുടെ നാവില് പരിശുദ്ധ കലാമാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഉരുവിടുന്ന ചുണ്ടരങ്ങുന്ന അവസ്ഥയാണ്. ഖാലിഖായ റബ്ബിനെ പേടിക്കുന്നവന്റെ അടയാളം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതും അത് തന്നെയാ. മശ്ഗൂലം ബിദിക്രില്ല, അല്ലാഹനെ പേടിയുള്ള മനുഷ്യന്മാര് അവരുടെ നാവ് ചലിച്ചു കൊണ്ടിരിക്കുമോ, അവരുടെ ചുണ്ട് ഇളകിക്കൊണ്ടിരിക്കുമോ? മശ്ഗൂലം ബിദിക്രില്ല, അല്ലാഹനെ സ്മരണയിലേക്ക് കൽബിനെ കൊണ്ടുപോവാൻ നാവ് സഹായിച്ചു കൊണ്ടിരിക്കാൻ ആ നാവിനൊരു തങ്ങായിട്ട് ചുണ്ടും കൂടിയിട്ട് അവര് ദിക്രില്ല. ഇത് അല്ലാഹനെ പേടിയുള്ളവന്റെ അടയാളമാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ആ പേടാ നമ്മളിൽ ഉള്ളതേ, അപ്പോഴേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. നീ അടുക്കള പണിയെടുക്കുന്ന സമയത്തും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിനക്ക് തസ്ബീഹ് ചൊല്ലിക്കൂടെ? സുബ്ഹി മഗ്രിബിനോട് അടുത്ത സമയത്ത് ഈ ഒരു തസ്ബീഹ് ചൊല്ലുമ്പോ അത് നിന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ സഹായിക്കുമെന്ന് ആരംഭ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ? ലഹൂല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഒരു ദിക്റും നിന്റെ ജീവിതത്തിൽ പതിവാക്കി കൂടെ? അതിനപ്പുറത്ത് ആരംഭ റസൂലുള്ളാന്റെ സ്വലാത്ത്, പ്രിയപ്പെട്ട പെങ്ങളെ, പരിസരത്ത് എവിടെ വഅലിന്റെ മജ്‌ലിസ് ഉണ്ടെങ്കിലും നമ്മളൊക്കെ നിറസാന്നിധ്യമാണ് വേണ്ടത് തന്നെ. പക്ഷെ കേട്ടത് ജീവിതത്തിൽ പകർത്തട്ടെ. മറന്നുപോയോ ഹബീബിനെ മറന്നുപോയോ, അത് നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴി വിയച്ചു എന്നാണ് ഹബീബായ തങ്ങൾ തന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അടുക്കള പണിക്കിടയിലും സ്വലാത്തിന് മുറുകെ പിടിക്ക്, തസ്ബീഹിനെ ജീവിതത്തിന്റെ ഭാഗമാക്ക്, ദിക്ര കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലുമ ഖുൽതു അന വന്നബിയൂന മിൻ ഖബലി, ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചകരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കലിമയെന്ന് ആരംഭ റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിച്ച ശ്രേഷ്ഠമായ കലിമത്ത് അത് ജീവിതത്തിൽ പകർത്തണം പെങ്ങളെ. അപ്പോഴാണ് അല്ലാഹുവിനെ പേടിയുള്ളവളായി തീരുന്നത്. എപ്പോഴാ നീ അല്ലാഹുവിനെ പേടിയുള്ളവളാകുന്നത്? അപ്പോഴാ നീ യഥാർത്ഥ മുത്തഖിയാകുന്നത്. എപ്പോഴാ നീ യഥാർത്ഥ മുത്തഖിയാകുന്നത്? ഇന്നമാ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അപ്പോഴാ പെങ്ങളെ നീ ക്ലാസുകളിൽ നിന്ന് കേട്ട് ജീവിതത്തിൽ പകർത്തി പാതിരാത്രികളെ പകലുകളാക്കി നീ ചെയ്ത സകല ഇബാദത്തുകളും അല്ല സ്വീകരിക്കുന്നത്. അപ്പയാ, അപ്പൊ പേടി ചെറിയ സംഗതിയല്ല, ഹൗഫ് നിസാരമായി തള്ളട്ട. അതുണ്ടെങ്കിലേ ഇബാദത്തിന് സ്വീകരിക്കപ്പെടുള്ളൂ എന്നതിലേക്കാ നമ്മളുടെ ചർച്ച പോകുന്നത്. ഗൗരവത്തോടെ മനസ്സിലാക്ക്, നമ്മളുടെ അലിമീകൾ കാണിച്ചു തന്നതും അത് തന്നെയാണ്. തീർന്നില്ല അവരുടെ നാവിന് മശ്ഗൂലം ബിദിക്രില്ല വതിലാവത്തിൽ ഖുർആൻ. വീണ്ടും നമ്മൾ കെ വി ഉസാദിലേക്ക് തന്നെ മടങ്ങുകയാണ്. വതിലാവത്തിൽ ഖുർആൻ, അവരുടെ നാവ് അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ശുഗലാകുന്ന അവസ്ഥയിലാ. അല്ലാഹുവിനെ പേടിയുള്ള ആളുകളുടെ അവസ്ഥയാ ഇത്. മശ്ഗൂലം ബിതിലാവത്തിൽ ഖുർആൻ, സദാ സമയവും അവര് പരിശുദ്ധ ഖുർആനിനെ ഓതിക്കൊണ്ടോ പരിശുദ്ധ ഖുർആനിനെ എഴുതിക്കൊണ്ടോ പരിശുദ്ധ ഖുർആന്റെ തജ്വീദ് കിതാബ് രേഖപ്പെടുത്തിക്കൊണ്ടോ അതിന് വീണ്ടും ഒരു ഷറഹിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടോ സദാ സമയവും അൽഹംദുലില്ലാഹ് അവര് ഖുർആൻ കൊണ്ട് ശുഗലാകുന്നവരാണ്. തീർന്നില്ല. വമുദാഖറതിൽ ഇൽമി, മോയിൻകുട്ടി ഉസ്താദിലേക്ക് മടങ്ങിക്കോ.
കരീറ്റിപ്പറമ്പിന്റെ ചരിത്രത്തിലെ പ്രഥമ കാളിയായി മഹാനവർകൾ നമ്മളിൽ സ്ഥാനമേറ്റിട്ടു. ഇവിടെ അവർ ചെയ്തത് എന്താണ്? ഇൽമിന്റെ സദസ്സുകൾ തന്നില്ലേ നിങ്ങൾക്ക്? ഇൽമിന്റെ ഇൽമ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയില്ലേ നിങ്ങൾക്ക്? മുത്തഅല്ലിമീങ്ങളെ അതല്ലെങ്കിൽ നാട്ടിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് ഇൽമ പഠിച്ചു പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയില്ലേ? അവസാനമിതാ തിരുമുറ്റത്ത് മിന്നിമറയുന്ന ഫാൻസി ലൈറ്റുകൾക്ക് തായെ ഞാനും നിങ്ങളും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ അൽഹംദുലില്ലാഹ്. ഇവിടെയും നിസാമി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മുസാഖറ നടക്കുകയാണ്, മുസാഖറത്തുൽ ഇൽമ് നടക്കുകയാണ്. ഖാലിഖായ റബ്ബിനെ പേടിക്കുന്ന അതല്ലെങ്കിൽ ആ പേടിയുടെ അടയാളങ്ങൾ നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ തരുന്ന ഒരുപടി മുത്തഅല്ലിമീങ്ങളെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട ഉമ്മാ, സാന്നിധ്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഏത് രൂപത്തിലാ നിങ്ങൾക്ക് പങ്കാളികളാവാൻ സാധിക്കുന്നത്? അതിൽ പങ്കാളികളാവണേ. ഒരു സഹോദരി ഒരു മോതിരം ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് ഒരു സ്വാലിഹായ കുഞ്ഞുണ്ടാവാനും ദുആ ചെയ്യാനും അൽഹംദുലില്ലാഹ് അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആരുടെയും പോരുഷ ഉദ്ദേശിച്ചല്ല, നിന്റെ ഈ ഷറഫാക്കപ്പെട്ട മജിലിസിന്റെ പോരുഷ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഷറഫാക്കപ്പെട്ട മജിലിസിലേക്ക് ആ സഹോദരി സ്വർണം കൊടുത്തിരുന്നത്. ലന്തനാലുൽ ബിർഹത്ത തുൻഫിഖൂ സ്വർഗം നീ ഒരുക്കി വെച്ചത് അപരാരിങ്ങൾക്കാണല്ലോ. ഓ അപരാരിങ്ങളുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ ഇഷ്ടപ്പെട്ടത് നിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നാണല്ലോ പറഞ്ഞത്. പെണ്ണെന്ന നിലക്ക് ഇത് തന്ന സഹോദരിയും പെണ്ണാണല്ലോ. പെണ്ണെന്ന നിലക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വർണമാണല്ലോ. അല്ലാഹുവേ, ആ സഹോദരി ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഷംസുൽ ഹുദാക്ക് സംഭാവന തന്നിരിക്കുന്നത് പെണ്ണെന്ന നിലക്ക് അവളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വർണത്തിനെയാണല്ലാ. അല്ലാഹുവേ, ഇഷ്ടപ്പെട്ടതിന് നിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഈ സഹോദരിയെ അപരാരിങ്ങളിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ടും അവസാനിച്ചില്ല, ഇതിലൂടെ അവരൊരു ഖൈറ് തേടുന്നുണ്ട്. മഹന്മാരായ സ്വാലിഹീങ്ങളെ സ്മരിക്കുന്ന ഈ ഒരു ഷറഫാക്കപ്പെട്ട മജ്‌ലിസ് ഷംസുൽ ഹുദാ എന്ന മഹത്തായ ദീനി സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് ഒരു പണി പ്രായമായ ആളുകളും അതേപോലെ ചെറിയ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ പോകുന്ന ചെറിയ കുട്ടികളും അടങ്ങുന്ന ഈ ഒരു ഷറഫാക്കപ്പെട്ട സദസ്സിൽ അൽഹംദുലില്ലാഹ് വലിയ പ്രതീക്ഷയോടെ നിന്നിലേക്ക് വന്നതാണല്ലാ. നിനക്ക് നിന്റെ മാർഗത്തിൽ അവരിഷ്ടപ്പെട്ടത് ചെലവഴിച്ച് അവരിഷ്ടപ്പെട്ടത് നേടിയെടുക്കാനുള്ള പ്രതീക്ഷയിലാണ്. ഇത് പ്രതീക്ഷയല്ല. ഷംസുൽ ഹുദാ ശരീഅത്ത് കോളേജിന്റെ തിരുമുറ്റത്ത് നിന്ന് ഈ പരിസരത്ത് കടന്നുറങ്ങുന്ന മഹാന്മാരായ ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുമ്പോ നിന്നോട് ചോദിക്കുമ്പോ യക്കീനോടെ ചോദിക്കണം, എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പോടെ ചോദിക്കണമെന്ന ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുവേ, ആ ഒരു ഉറപ്പിലാ ഞങ്ങൾ ചോദിക്കുന്നത്, ആ ഒരു യക്കീനിലാ ഞങ്ങൾ തേടുന്നത്. ഈ സ്വർണമോതിരം തന്ന സഹോദരി ഈ എന്തെല്ലാം ഖൈറ് തേടുന്നോ ആ ഖൈറ് മുഴുവനും അവർക്ക് നൽകണേ അല്ലാ. എന്തെല്ലാം ഷെറുകളിൽ നിന്ന് കാവൽ ചോദിക്കുന്നോ ആ ഷെറുകളിൽ നിന്ന് മുഴുവനും അവരെ നീ കാക്കണേ അല്ലാ. അവര് പോലെ ഖൈറായ മാർഗത്തിൽ സ്വാലിഹായ ഒരു സന്താനത്തിന് അവർക്ക് നൽകി സന്തോഷിപ്പിക്കണേ അല്ലാ. വല്ല തടസ്സങ്ങളും ഉണ്ടെങ്കിൽ അതിനെ എടുത്തു കളയണേ നാദാ.
അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ ഈ ഇൽമിന്റെ മജ്‌ലിസൊക്കെ വെക്കുമ്പോ ഏതെങ്കിലും നിലക്ക് അതിന് സഹായികളാകണമെന്നാ ഞാൻ പറഞ്ഞത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഉമ്മ ഇതിനെന്തേ പറയൽ? അതന്നെ ഇതിനെന്തേലും പറയാ. ലോക്കറ്റ് നിങ്ങൾക്ക് എന്റെ അത്രയും അറിഞ്ഞൂടെ? അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ആ സഹോദരിയിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഉഹ്റവിയായ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അള്ളാഹുവേ, അവരിതിലൂടെ തേടുന്നത് അവരുടെ മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖിയായ ജീവിതത്തിലെ സന്തോഷമാണ്. സന്തോഷത്തിലാക്കണം തമ്പുരാനെ. സ്വർഗത്തിലേക്ക് ഒരു കവാടവും തുറന്നു കൊടുക്കണേ അല്ലാ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണം തമ്പുരാനെ. അവരെയും അപരാരിങ്ങളിൽ പെടുത്തണേ നാഥാ. സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ കൊടുക്കണം. ഞാൻ ചോദിക്കാത്തത് എനിക്ക് പ്രയാസമുള്ളതുകൊണ്ടാണ്. ഇനി ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ നിക്കുത്. അപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകള് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളൊക്കെ കാര്യമായി പങ്കാളികളാവണം, സഹായികളാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഖാലിഖായ റബ്ബിന്റെ പേടി ഏഴ് സ്ഥലത്ത് വെളിവാകുന്നതിൽ ഒന്ന് നാവിലാണ്. നാവില് വെളിവാകുമ്പോ അവിടെ ഗൈബത്തില്ല, നമീമത്തില്ല, കളവില്ല. അതേപോലെ തന്നെ വയജഅലു ലിസാനഹു മശ്ഗൂലം ബിദിക്രില്ല വതിലാവതിൽ ഖുർആൻ, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് ശുഗലാകുന്ന, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ശുഗലാകുന്ന അവസ്ഥയിലാണ് തീർന്നില്ല മുഅ്മിനീങ്ങളെ. രണ്ടാമത് അത് വെളിവാകുന്നത് അയ്യഹാഫ ഫീ അംരി ബത്നിഹി ഫലാ യദ്ഖുലു ബത്നഹു ഇല്ലാ ത്വയ്യിബൻ ഹലാലാ وبأكل من الحلال ويأكل من الحلال مقدار حاجته. രണ്ടാമത് അള്ളാഹനെ പേടിയുള്ളവന്റെ ഖൗഫ് ഉണ്ടോ എന്നത് ഇന്നത്തെ ആലോചനയിൽ നമ്മൾക്ക് വെളിവാകും. അതെവിടെയാ വെളിവാകുക എന്നറിയോ? അയ്യഹാഫ ഫി അംരി ബത്നിഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നാട്ടിൽ ഹലാലിന്റെ പേരിൽ വിവാദങ്ങൾ നടക്കുകയാ. ഹലാൽ എന്ന പദം എന്തിനെന്നറിയാതെ അതെന്തിനാ ഉപയോഗിക്കുന്നത്, അതും നമ്മളുമായിട്ടുള്ള ബന്ധമെന്നാ എന്ന് പോലും ചിന്തിക്കാതെ ഏതോ മതങ്ങളുടെ പേരിൽ ആഞ്ഞടിക്കുന്ന സാഹചര്യമാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഖാലിഖായ റബ്ബിനെ പേടിയുണ്ടോ? അലാമത്തു ഖൗഫില്ല യതബയ്യനു ഫീ സബഅതി അഷിയാ, ഏഴ് സ്ഥലങ്ങളിൽ അത് വെളിവാകുന്നതാണ്. അപ്പോ ഇനി കൂടുതലൊന്നും തങ്ങളെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നില്ല. അതേപോലെ ഞാൻ തങ്ങൾ വന്നപ്പോ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലുമാണ്. അപ്പോ എന്തായിരുന്നാലും ഞാൻ ഒറ്റവാക്കിൽ ഏഴ് സ്ഥലങ്ങൾ മാത്രം പറഞ്ഞ് ഞാനൊന്ന് അവസാനിപ്പിക്ക. വേഗം നിർത്തും ഇൻഷാല്ലാ. പിന്നെ ഖാലിഖായ റബ്ബിനെ കുറിച്ചുള്ള പേടി ഒന്ന് നാവില് വെളിവാകും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് യതബയ്യനു അൻ യഖാഫ ഫി അംരി ബത്നിഹി.
ഓന്റെ വയറിന്റെ കാര്യത്തിൽ ഓനൊരു പേടി ഉണ്ടാവും. അള്ളാഹനെ പേടിയുള്ളവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹലാലല്ലാതെ ഭക്ഷിക്കില്ല, ഹലാലല്ലാതെ അവന് ഭക്ഷിക്കില്ല, ഹറമായ ഭക്ഷണം അവന്റെ ഉള്ളിലേക്ക് ചേരുകയില്ല. വറക്കത്തിന് വേണ്ടി അറിയാം നിങ്ങൾക്ക് എങ്കിലും കേട്ടോ, അരമ്പ് റസൂലുള്ളാന്റെ ഷറഫാക്കപ്പെട്ട ഹദറത്തിൽ അഞ്ചു വക്തിലും ജമാഅത്തിന് വരുന്ന ഒരു സ്വഹാബിയാണ് അബൂ ദുജാന. ഒരു ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് അബൂ ദുജാന തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. ദിക്ർ ദുആകൾക്ക് നിൽക്കാതെ ദുഹറിന്റെ സമയത്ത് അബൂ ദുജാന തങ്ങൾ ജമാഅത്തിന് വരുമ്പോ ആരംബ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു, അബാദുജന. മഹാനായ അബൂ ദുജാന തങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഒരു ചമ്മലോടെ നഅമിയോ റസൂലുള്ളാഹ് എന്ന് ഹബീബായ തങ്ങൾക്ക് സലാം പറ ഹബീബായ തങ്ങൾക്ക് ഉത്തരം ചെയ്ത് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ചെല്ലുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബാ ദുജാന ഇന്ന് സുബ്ഹി ജമാഅത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്നങ്ങ് പോയല്ലോ, ദിക്ർ ഔറാദുകൾ ദുആകൾക്കൊന്നും കണ്ടില്ലല്ലോ, എന്താ കാരണമെന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങളോട് അബൂ ദുജാനയുടെ സങ്കടത്തോടെയുള്ള മറുപടി ഞാനും നിങ്ങളും ആലോചിച്ചോ. എവിടെ നിന്നാ സമ്പത്തെന്ന് പോലും ആലോചിക്കാതെ മക്കൾക്ക് യഥേഷ്ടം ഭക്ഷണം കൊടുക്കുമ്പോ അതൊരു വേള അന്യന്റെ മുതൽ കവർന്നതാവാ. കൂറു കച്ചവടക്കാരനെ പറ്റിച്ച് ഉണ്ടാക്കിയ കച്ചവടത്തിൽ നിന്ന് കൊടുക്കുന്ന ഹറാമിന്റെ മുതലാവാ. അതൊന്നും നമ്മൾക്കൊരു പ്രശ്നമല്ല. എങ്കിലാലോചിച്ചോ, എന്തിനാ അബാദുജാന നിങ്ങള് പെട്ടെന്ന് എഴുന്നേറ്റ് പോയതെന്ന് ചോദിക്കുമ്പോ അബാദുജാന തങ്ങളുടെ മറുപടി, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ, മദീനയിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ ഞാനാ, എന്നേക്കാൾ ദരിദ്രനായ ഒരാൾ ഇന്ന് മദീനയിൽ ഇല്ല, അത്രമേൽ ദരിദ്രനായ എന്റെ വീട്ടിൽ ചില ദിവസങ്ങളിൽ മുഴുപ്പട്ടിണിയാണ്, ചില ദിവസങ്ങളിൽ അരപ്പട്ടിണിയാണ്. മുഴുപ്പട്ടിണിയുള്ള ദിവസങ്ങളിൽ എന്റെ ഭാര്യ അടുപ്പിൽ പാത്രം വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്നത് പോലെ ആക്ട് ചെയ്യുമ്പോ എന്റെ മക്കള് പ്രതീക്ഷയോടെ കാത്തിരുന്ന് കാത്തിരുന്ന് വിശപ്പോടെ ഉറങ്ങിപ്പോവാറാ നബിയേ. ഇതാണ് എന്റെ വീട്ടിലെ സാഹചര്യം. അങ്ങനെയുള്ള എന്റെ വീട്ടിലേക്ക് ഇന്നലെ സുബ്ഹി ജമാഅത്ത് കഴിഞ്ഞിട്ട് എന്റെ പതിവ് ദിക്റുകൾ ഔറാദുകളും കഴിഞ്ഞിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് ചെല്ലുമ്പോ ഈ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എട്ടും പുട്ടും തിരിയാത്ത 7 വയസ്സുകാരനായ എന്റെ പൊന്നുമോന് അയൽവാസിയായ യഹൂദിയുടെ പറമ്പിൽ നിന്ന് എന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരത്തിൽ നിന്ന് ഈത്തപ്പഴം താഴെ വീണ ഈത്തപ്പഴം എടുത്തിട്ട് വായിൽ വെച്ചിട്ടുണ്ട് നബിയേ. ദൂരെ നിന്ന് എന്നെ കണ്ടപ്പോ വാപ്പാ വരുന്ന സന്തോഷത്തിൽ എന്റെ പൊന്നുപോലും പുഞ്ചിരിക്കുന്നുണ്ട് നബിയേ. അതൊന്നും ശ്രദ്ധിക്കാതെ ഓടിച്ചെന്ന് ഞാൻ എന്റെ പൊന്നുമോന്റെ വായിൽ നിന്ന് ഈത്തപ്പഴം ഊരിയെടുക്കുമ്പോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എന്റെ പൊന്നുമക്കള് വാവിട്ട് കരയുന്നുണ്ട് നബിയേ. അബൂദുജാനയുടെ മക്കള് അവര് പട്ടിണി കടന്ന് മരിച്ചാലും ഹറമായ മുതൽ അബൂദുജാനയുടെ മക്കളുടെ ഉള്ളിലേക്ക് ചേർന്ന് കൂടാ. ആ ഒരു ചിന്തയിൽ ഞാൻ എന്റെ പൊന്നുമോന്റെ വായിൽ നിന്ന് ആ ഈത്തപ്പഴം ഊരിയെടുത്ത് ആ യഹൂദിയുടെ പറമ്പിലേക്കിട്ട് നബിയേ. ഇന്നലെ എന്റെ വീട്ടിലെ അവസ്ഥ ഇതാ, ഇന്നലെ സുബഹിക്ക് നടന്നതായത്. ഇക്കഴിഞ്ഞ രാത്രിയും എന്റെ വീട്ടിൽ പട്ടിണിയാ നബിയെ. ഇന്ന് രാവിലെയും ഞാൻ എന്റെ പതിവ് വിരുദുകൾക്ക് നിന്നാൽ ഇന്നലെ രാത്രിയും പട്ടിണിയിൽ കിടന്ന എന്റെ പൊന്നുമോൻ രാവിലെ എഴുന്നേൽക്കുമ്പോ അബൂദുജാനയുടെ വീടിന്റെ പരിസരത്തുള്ള യഹൂദിയുടെ പറമ്പിൽ നിന്ന് എന്റെ മുറ്റത്തേക്ക് തൂങ്ങി നിൽക്കുന്ന ഈത്തപ്പഴത്തിൽ നിന്ന് താഴെ വീണത് എന്റെ പൊന്നുമക്കൾ എടുത്ത് കൈക്കില്ലേ നബിയേ. വേണ്ടാ, അബൂദുജാനയുടെ മക്കള് പട്ടിണി കടന്ന് മരിച്ചാലും പ്രശ്നമില്ല, ഹറാമായ മുതൽ ഉള്ളിലേക്ക് ചേർന്നുകൂടാ. അതുകൊണ്ടാ നബിയെ ഞാൻ വേഗം പോയതാ. പിന്നീട് നബി തങ്ങള് സഹാബികളൊക്കെ വിളിച്ചുകൂട്ടി അബൂദുജാനയുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന ആരാ വാങ്ങിക്കൊടുക്കാന്ന് ചോദിച്ചു.
സിദ്ദീഖതങ്ങൾ ഏറ്റെടു. അങ്ങനെ ചരിത്രം അങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഏതായിരുന്നാലും വയറിന്റെ കാര്യത്തിൽ അവനൊരു പേടി ഉണ്ടാകും. വയറിന്റെ കാര്യത്തിൽ പടച്ചനെ ഹറാമല്ല ഹലാലല്ലാത്തത് എന്റെ ഉള്ളിലേക്ക് ചേരരുത്. പലിശയുടെ പലിശയൊക്കെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വിഷയമില്ലാത്ത ഒരവസ്ഥ. പലിശ വാങ്ങണതിന് കുഴപ്പമില്ല, ലാഭത്തിന് എന്ന് പറഞ്ഞിട്ട് പൈസ അട കൊടുക്കൂ, എന്നിട്ട് അതിന്റെ മാസാന്തം ഇത്ര പൈസ വാങ്ങും അല്ലെ. എന്നിട്ട് അഥവാ കച്ചവട ഏതെങ്കിലും നിലക്ക് നഷ്ടത്തിലോ എന്തെങ്കിലും നിലക്ക് മുതൽ നഷ്ടപ്പെട്ടാൽ എന്റെ മുതലിക്ക് കിട്ടണം കേട്ടോ, അന്നേരം മട്ടാട് പാറൂലേ. അങ്ങനെ ഉണ്ട് ഒരു കച്ചവടം. കച്ചവടം എന്ന് പറഞ്ഞാൽ ലാഭത്തിന് അള്ളാഹു സുബ്ഹാനഹു